നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വീൽചെയർ തള്ളി ഒറ്റയാൾ സമരവുമായി ഒരു യുവാവ്. കൊല്ലം കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി നജീം കളങ്ങരയാണ് വിലവർദ്ധനവിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി നാടും നഗരവും കടന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. എന്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി തേവലക്കരയിലാണ്. പേര് നജീം കളങ്ങര എന്നാണ്. ഞാൻ പോയി ചെയ്യുന്നത് എനിക്ക് താമസമാവാനോ എൻ്റെ കുടുംബത്തിലേക്കോ ഉണ്ട് വേണ്ട ഞാൻ മാത്രമല്ല, സഭാപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾക്ക് സഭാപ്പെട്ട ആൾക്കാർക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം പണിയില്ലെങ്കിൽ പടാപ്പാട് പെടുകയാണ്. നിലവിൽ ഈ രണ്ടറ്റം കൊണ്ട് പൂട്ടി മുട്ടിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഒടുക്കത്തെ വിലക്കയറ്റം. വീൽചെയറിൽ നിത്യോപയോഗ സാധനങ്ങളുടെയും പാചകവാതകത്തിന്റെയും വിലവർദ്ധനവിനെതിരെയുള്ള പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നജീമിന്റെ കാൽനടയാത്ര. December 26 കാസർഗോഡ് നിന്നും നടന്നു തുടങ്ങിയ നജീം കഴിഞ്ഞ ദിവസം എറണാകുളം കളമശ്ശേരിയും പിന്നിട്ട് യാത്ര തുടരുകയാണ്. നേരത്തെ വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് പിന്തുണയുമായി കാൽനടയാത്ര ചെയ്യുകയും സ്വന്തം നാട്ടിലെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തി ജനങ്ങളുടെ നീതിക്കു വേണ്ടി പോരാടുകയും ചെയ്തിട്ടുള്ള നജീമിന്റെ 63-ാമത്തെ ഒറ്റയാൾ സമരമുറയാണ് ഈ കാൽനട പ്രതിഷേധ യാത്ര. അഭ്യസ്ത വിദ്യരായവർക്ക് തൊഴിൽ നൽകണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനത്തിൽ നാട്ടുകാരിൽ നിന്നും ഒപ്പുശേഖരണവും നടത്തിക്കൊണ്ടാണ് നജീം നടന്നു നീങ്ങുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ചെന്ന് ഈ നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും ഇതിനുശേഷം വിലവർദ്ധനവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഡൽഹിയിലേക്കായിരിക്കും തന്റെ അടുത്ത കാൽനടയാത്രയെന്നും നജീം പറഞ്ഞു. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ വിലവർദ്ധനവ് നിയന്ത്രിക്കുക, പാവപ്പെട്ട രോഗികൾക്ക് മരുന്നും ചികിത്സയും ഉറപ്പാക്കി ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട ഇടപെടലുകൾ നടത്താത്തതിലുള്ള പ്രതിഷേധമായ ഈ വീൽചെയർ തള്ളിക്കൊണ്ടുള്ള കാൽനടയാത്രയ്ക്ക് വളരെ വലിയ പിന്തുണയാണ് കടന്നു ചെല്ലുന്ന ഓരോ പ്രദേശങ്ങളിൽ നിന്നും നജീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.